ഗർഭകാലത്ത് നോർമൽ ഡെലിവറി ഉറപ്പാക്കുന്നതും ഗർഭകാലത്ത് ഉണ്ടാകുന്ന മറ്റ് അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളൊക്കെ ഒക്കെ കുറക്കുന്നതിന് സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സസൈസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഗർഭകാലത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു എക്സസൈസ് കൂടിയാണിത് ഓരോ മാസത്തിലും എത്ര മിനിറ്റ് ആണ് ഈ ഒരു എക്സസൈസ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് നോക്കാം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡോക്ടർ റിസ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പലരും ഗർഭകാലത്ത് ഒക്കെ ചെയ്യാൻ മടി കാണിക്കുന്നവരായിരിക്കും ഗർഭകാലത്ത് ഏതൊരു തരത്തിലുള്ള എക്സസൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അത് നിങ്ങളുടെ പ്രസവ സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ഗുണ തന്നെയാണ് ആദ്യം തന്നെ നമുക്ക് എക്സസൈസ് ഏതാണെന്ന് പറയുന്നതിന് മുൻപ് ഈ ഒരു എക്സസൈസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നിങ്ങളുടെ ഓവറോൾ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ഈ ഒരു എക്സസൈസിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഗർഭാവസ്ഥയിൽ ഹൃദയ സംബന്ധമായിട്ടുള്ള ഫിറ്റ്നസ് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇത് രക്തയോട്ടം മെച്ചപ്പെടുത്തുന്നതിനും ഹൃദയത്തെ ശക്തിപ്പെടുത്തുന്നതിനും നിങ്ങളുടെ സ്റ്റാമിന വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ സമയത്ത് ഗുണം ചെയ്യുന്നതാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പലരും പറയുന്നത് പ്രസവ വേദന വന്ന സമയത്ത് വെല്ലാണ്ടായി അല്ലെങ്കിൽ ക്ഷീണിച്ചു പോയി അത് കാരണം പുഷ് ചെയ്യാനുള്ള ശക്തിയൊന്നും ഇല്ലായിരുന്നു എന്നൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പലർക്കും സെർവിക്സ് ഒക്കെ വികസിച്ചിട്ടും പുഷ് ചെയ്യാനുള്ള ഒരു ശക്തി ഇല്ലാത്തത് കാരണം സുസവരം വരെ ചെയ്യാൻ തിനാൽ നമ്മുടെ ഓവറോൾ ഫിറ്റ്നസ് കൂട്ടുന്നതിന് ഇത് സഹായിക്കുന്നതാണ് ആരോഗ്യകരമായിട്ടുള്ള ഹൃദയ സംവിധാനം പ്രസവ സമയത്ത് അത്യാവശ്യമായിട്ടുള്ള ഒന്നാണെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് സെക്കൻഡ് നിങ്ങളുടെ എനർജി ലെവൽ ബൂസ്റ്റ് ചെയ്യുന്നതിന് സഹായിക്കുന്നതാണ് ഗർഭധാരണം ചിലപ്പോൾ ചില ആളുകൾക്ക് കൂടുതൽ ക്ഷീണം ഉണ്ടാക്കുന്നതാണ് എന്നാൽ പതിവായിട്ട് നിങ്ങൾ ഈ പറയുന്ന എക്സസൈസ് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഊർജ്ജ നില വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതാണ് ഇത് എൻഡോർഫിൻസ് റിലീസ് ചെയ്യുകയും ഇത് നാച്ചുറൽ ആയിട്ടുള്ള മൂഡ് എൻഹാൻസിംഗ് ഹോർമോൺ ആണ് ഇത് ദിവസം മുഴുവൻ കൂടുതൽ നിങ്ങൾ ഊർജ്ജസ്വലതയും അതുപോലെ തന്നെ പോസിറ്റീവ് ാനും നിങ്ങളെ സഹായിക്കുന്നതാണ് തേർഡ് ആരോഗ്യകരമായിട്ടുള്ള ഭാരം നിലനിർത്താനും സഹായിക്കുന്നതാണ് ശരീരഭാരം നിയന്ത്രിക്കാനും സഹായിക്കുന്ന സൗമ്യമായിട്ടുള്ള ആണ് ഇത് കാലോറീസ് ബേൺ ചെയ്യുന്നതാണ് ആരോഗ്യകരമായിട്ടുള്ള ശരീരഭാരം നിലനിർത്താനും സഹായിക്കുന്നതാണ് അമിതമായി ഭാരം കൂടാതിരിക്കാനും സാധ്യത കുറക്കുന്നതാണ് ഇത് പ്രസവ സമയത്തും ഗുണം ചെയ്യുന്നതാണ് ഫോർത്ത് നോർമൽ ഡെലിവറിക്ക് വേണ്ടിയിട്ടുള്ള കുഞ്ഞിന്റെ പൊസിഷൻ കറക്റ്റ് ആക്കാൻ ഇത് സഹായിക്കുന്നതാണ് കുഞ്ഞിനെ പെൽവിക് ഏരിയയിലേക്ക് തല താഴ്ന്ന സ്ഥാനത്തേക്ക് സ്ഥിരതാമസമാക്കാനും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു എക്സസൈസ് കൂടിയാണിത് അതായത് സിഫാലിക് പൊസിഷൻ പൊസിഷനാണ് വെട്ട്സ് പൊസിഷന് ഹെഡ് ഓൺ പൊസിഷൻ എന്നും അറിയപ്പെടുന്നുണ്ട് ഈ ഒരു പൊസിഷനിലെ യോനി പ്രസവത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഇത് ഈ ഒരു എക്സസൈസ് ചെയ്യുന്നതിലൂടെ കുഞ്ഞിന്റെ തല പെൽവിസിലേക്ക് ഇടപഴകാൻ സഹായിക്കുകയും നോർമൽ ഡെലിവറിക്കുള്ള സാധ്യത കൂട്ടുകയും ചെയ്യുന്നതാണ് ഫിഫ്ത് നിങ്ങളുടെ ബോഡിയെ നോർമൽ ഡെലിവറിക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ് നിങ്ങളുടെ പെൽവിക് ഫ്ലോറിലെ മസിൽസ് സ്ട്രെങ്തൻ ചെയ്യാൻ ഈ ഒരു എക്സസൈസ് സഹായിക്കുന്നതാണ് നിങ്ങളുടെ പെൽവിക് ഫ്ലോറിലെ മസിൽസിന്റെ ടോൺ ശക്തിപ്പെടുത്തുകയും നിലനിർത്തുകയും ചെയ്യുന്നത് വളരുന്ന കുഞ്ഞിന്റെ ഭാരം താങ്ങാൻ സഹായിക്കുകയും പെൽവിക് ഫ്ലോർ ുള്ള അവയവങ്ങൾ പ്രൊലാപ്സ് പോലുള്ള സങ്കീർണതകൾ തടയുന്നതിന് സഹായിക്കുന്നതുമാണ് അതുപോലെ തന്നെ പെൽവിസിന്റെ വയക്കം നിലനിർത്താനും ഇത് സഹായിക്കുന്നുണ്ട് ഇത് കുഞ്ഞിനെ ജനന കനാലിലൂടെ കൂടുതൽ എളുപ്പത്തിൽ പാസ് ചെയ്യാനും കൂടെ അനുവദിക്കുന്നതാണ് സിക്സ് നിങ്ങളുടെ ലേബറിന്റെ ഡ്യൂറേഷൻ കുറക്കുന്നതാണ് പതിവായിട്ട് ഈ പറയുന്ന നിങ്ങൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലേബറിന്റെ ഡ്യൂറേഷൻ കുറക്കാനും സഹായിക്കുന്നതാണ് പലരും പറയുന്നത് കേട്ടിട്ടുണ്ടാവും ലേബർ ടൈം ഒരുപാട് നീണ്ടു പോയിട്ടുണ്ടായിരുന്നു അതൊക്കെ കുറക്കുന്നതിന് ഈ ഒരു എക്സസൈസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് സെവൻ നിങ്ങൾ യുടെ ഗർഭകാലത്ത് ഉണ്ടാവുന്ന പലതരത്തിലുള്ള അസ്വസ്ഥത കുറക്കാൻ ഈ ഒരു എക്സസൈസ് സഹായിക്കുന്നതാണ് നിങ്ങളുടെ ബോഡി മുഴുവനായും ജോയിൻസ് എല്ലാം റിലാക്സ് ആവുന്നതിനും ബോഡിയിലേക്കുള്ള രക്തയോട്ടം കൂട്ടുന്നതിനും കുഞ്ഞിലേക്കുള്ള ഓക്സിജനും ബ്ലഡ് സപ്ലൈ ഒക്കെ കൂട്ടുന്നതിനും ഈ ഒരു എക്സസൈസ് സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ ഗർഭസമയത്ത് പലരെയും അലട്ടുന്ന നടുവേദന മലബന്ധം നീർവീക്കം പോലെയുള്ള തുടങ്ങിയ ഗർഭാവസ്ഥയിലെ സാധാരണ അവസ്ഥകൾ ലഘൂകരിക്കാനും ഈ ഒരു എക്സസൈസ് സഹായിക്കുന്നതാണ് നിങ്ങൾ കൂടുതൽ റിലാക്സ് ആവാനും നിങ്ങളുടെ സ്ട്രെസ് ഒക്കെ കുറക്കുന്നതിനും ഈ ഒരു എക്സസൈസ് സഹായിക്കുന്നതാണ് ഇത്രയും ഗുണങ്ങൾ നൽകുന്നത് ും നോർമൽ ഡെലിവറിക്ക് സാധ്യത കൂട്ടുന്നതുമായിട്ടുള്ള ഈ ഒരു എക്സസൈസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു എക്സസൈസ് തന്നെയാണ് വാക്കിംഗ് ഗർഭസമയത്ത് നിങ്ങൾ നടക്കുന്നത് ചെറിയ ഗുണങ്ങളൊന്നും അല്ല നിങ്ങൾക്ക് നൽകുന്നത് ഇതിന്റെ ഗുണങ്ങൾ അറിഞ്ഞിട്ട് നിങ്ങൾ നടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കോൺഫിഡൻസ് നൽകുന്നതാണ് ഗർഭസമയത്ത് എന്നുള്ള എക്സസൈസ് നിങ്ങൾ ഒരിക്കലും നിസ്സാരമാക്കി കാണരുത് നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള നോർമൽ ഡെലിവറിക്ക് സാധ്യത കൂട്ടുന്നതുമായിട്ടുള്ള ഒരു എക്സസൈസ് തന്നെയാണ് ഈ ഒരു എക്സസൈസ് നിങ്ങൾ മറ്റ് എക്സസൈസുകളൊക്കെ ചെയ്യാൻ മടി കാണിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഈ ഒരു നടക്കുന്നതിൽ നിങ്ങൾ ശ്രദ്ധ കൊടുക്കേണ്ടതാണ് ഓരോ മാസത്തിലും എത്ര മിനിറ്റ് വരെ നടക്കാം എന്നതിനെ കുറിച്ച് നോക്കാം നമുക്ക് നിങ്ങളുടെ വ്യക്തിഗത സാഹചര്യങ്ങൾ മൊത്തത്തിലുള്ള ആരോഗ്യം നിങ്ങളുടെ ഡോക്ടേഴ്സ് എന്തെങ്കിലും പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നടത്തത്തിന്റെ അളവിലും വ്യത്യാസപ്പെടാം അതുപോലെ തന്നെ ഗർഭാവസ്ഥയുടെ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾക്ക് സുരക്ഷിതമായി ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് തന്നെയാണ് എങ്കിലും നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഗർഭകാലത്തിന്റെ ആദ്യത്തെ മൂന്ന് മാസങ്ങളിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗർഭിണിയാവുന്നതിന് മുൻപൊക്കെ നിങ്ങൾ എക്സസൈസ് ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദിവസവും പതിനഞ്ച് മിനിറ്റ് മുതൽ മുപ്പത് മിനിറ്റ് വരെയൊക്കെ നിങ്ങൾക്ക് നടക്കാവുന്നതാണ് ഇനി നിങ്ങൾ പ്രഗ്നൻസിക്ക് മുൻപ് നിങ്ങൾ എക്സസൈസും കാര്യങ്ങളൊന്നും ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു പതിനഞ്ച് ഒക്കെ നിങ്ങൾക്ക് ആദ്യത്തെ മൂന്ന് മാസങ്ങളിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് കൂടുതൽ നിങ്ങൾ എനർജറ്റിക് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു മുപ്പത് മിനിറ്റ് വരെയൊക്കെ നിങ്ങൾക്ക് നടക്കാവുന്നതാണ് അതുപോലെ ഗർഭകാലത്തിന്റെ ആദ്യത്തെ മൂന്ന് മാസങ്ങളിൽ പലർക്കും ക്ഷീണവും വൊമിറ്റിങ്ങും ഒക്കെ കൂടുതലായിരിക്കും ഇങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ എക്സർസൈസ് ചെയ്യാതിരിക്കുന്നത് തന്നെയായിരിക്കും നല്ലത് എന്നാൽ നിങ്ങൾ എനർജെറ്റിക് ആയിട്ടാണ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നടന്നു തുടങ്ങാവുന്നതാണ് നാല് അഞ്ച് ആറ് മാസത്തിലേക്ക് കിടക്കുമ്പോൾ മിക്കവർക്കും ക്ഷീണവും തളർച്ച ഒക്കൊന്ന് കുറഞ്ഞിട്ട് കൂടുതൽ എനർജെറ്റിക് ആയിട്ടായിരിക്കും ഉണ്ടാവുന്നത് അതിനാൽ തന്നെ നിങ്ങൾക്ക് ദിവസവും രാവിലെയും വൈകിട്ടും മുപ്പത് മിനിറ്റ് വരെ നിങ്ങൾക്ക് നടക്കാവുന്നതാണ് ഈ ഒരു സമയത്തും നിങ്ങളുടെ ശരീരം ശ്രദ്ധിക്കുകയും നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു എന്നതിനെ അടിസ്ഥാനമാക്കി ദൈർഘ്യവും തീവ്രതയും ക്രമീകരിക്കുകയും ചെയ്യേണ്ടതാണ് ഏഴ് എട്ട് ഒമ്പത് മാസങ്ങളിൽ നിങ്ങൾ നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെയെങ്കിലും നടക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങളുടെ വയറ് വളരുകയും നിങ്ങൾക്ക് കൂടുതൽ ക്ഷീണം അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരം ശ്രദ്ധിക്കുകയും അത്സരിച്ചിട്ട് നിങ്ങൾ സമയം ക്രമീകരിക്കുകയും നടക്കുകയും ചെയ്യേണ്ടതാണ് അറ്റ്ലീസ്റ്റ് നാൽപ്പത്തഞ്ച് മിനിറ്റ് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു മുപ്പത് മിനിറ്റെങ്കിലും നിങ്ങൾ ദിവസവും നടക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഗർഭകാലത്തിന്റെ അവസാനത്തിലേക്ക് കടക്കുന്ന സമയത്ത് അതായത് ഡെലിവറി അടുക്കാറാവുന്ന സമയത്ത് നിങ്ങൾക്ക് മാക്സിമം എത്രത്തോളം പറ്റുന്നോ നടക്കാൻ വേണ്ടിയിട്ട് അത്രത്തോളം നിങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് മുതൽ ഒരു മണിക്കൂർ വരെയൊക്കെ നടക്കാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കുക നടക്കുന്ന സമയത്ത് റിലാക്സ് ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതയോ ബുദ്ധിമുട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെയിൻ അനുഭവപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് തലകറക്കം ക്ഷീണൊക്കെ കൂടുതലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഒന്നുകൂടെ പറയാം ഗർഭകാലത്ത് എക്സസൈസ് ചെയ്യുന്നതിന് മുൻപ് നിങ്ങളുടെ ഡോക്ടറോടുകൂടി ചോദിച്ചതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആയിട്ട് ചോദിക്കാവുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് ബൈ